നമസ്കാരം. കേന്ദ്ര ബജറ്റിൻ്റെ അവലോകനം നടക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തെയും കേന്ദ്രത്തിലെ മോദി സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ബജറ്റിനെയും വിമർശിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികർ, അല്ലെങ്കിൽ ഒരുപക്ഷെ കുറേ യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രവർത്തകരെല്ലാം, നേതാക്കളെല്ലാം നിരന്തരം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ബജറ്റിലേക്ക് കടക്കുന്നതിനും അത് പറയാമെന്ന് വെച്ചിട്ടാണ്. കാരണം ഇന്നലെ തന്നെ ഈ കേരള വിഷയം നടന്ന ഒരു ചർച്ചയിൽ, അവലോകനത്തിൽ, എൻ്റെ ഇടതുപക്ഷ സുഹൃത്തുക്കളും ഇക്കാര്യം ചർച്ച ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ കടക്കുകയാണ്. നോട്ട് നിരോധനത്തെക്കുറിച്ചും ജി എസ് ടിയെക്കുറിച്ചും ഉള്ള തെറ്റായ ധാരണകൾ ജനങ്ങളുടെ മുന്നിൽ അവർ വീണ്ടും വീണ്ടും വയ്ക്കുന്നു. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാറില്ല. അവർ പറയുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്, ജി എസ് ടി നടപ്പാക്കിയതിന് ശേഷവും നോട്ട് നിരോധനം, ഡിമോണിറ്റൈസേഷൻ നടപ്പാക്കിയതിന് ശേഷവും ഇന്ത്യയുടെ ബജറ്റ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വികസനം വളരെ മോശമായി, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു, നമ്മുടെ വികസനം നഷ്ടപ്പെട്ടു, ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, വികസനത്തെ അത് ബാധിച്ചു, അതുകൊണ്ട് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഇത് നിരന്തരം പറയുന്ന കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ഇത്തരത്തിലുള്ള കണക്ക്, ഈ ഒരു അവലോകനം, വിമർശനം നടത്തുമ്പോൾ ഒരിക്കൽ പോലും അതിന് സപ്പോർട്ട് ചെയ്യാവുന്ന ഡാറ്റയോ കണക്കുകളോ ഇവർ പറയാറില്ല എന്നുള്ളതും എൻ്റെ പ്രേക്ഷകർ ദയവായി മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ജി എസ് ടിയെക്കുറിച്ച് ആദ്യം എടുക്കാം. ജി എസ് ടി നടപ്പിലാക്കുവാനായിട്ട് എത്ര വർഷങ്ങളായിട്ടുള്ള വലിയ ചർച്ചയാണ് നടന്നിരുന്നത്. ഏതാണ്ട് 20 വർഷമോ 25 വർഷമോ ആയിട്ട് നിരന്തരം ചർച്ച ചെയ്യുകയും, പക്ഷേ ജി എസ് ടി നടപ്പിലാക്കുവാൻ പല കാരണങ്ങൾ കൊണ്ടും അത് വാജ്പേയി സർക്കാരിനടക്കം നടന്നില്ല എന്നുള്ളതും, അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ തൻ്റെ ഒരു ഒരു ശക്തമായ ഇച്ഛാശക്തിയുടെ ഭാഗമായ ജി എസ് ടി നടപ്പിലാക്കുകയും അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ അനവധിയുമാണ്. ഒരൊറ്റ കാര്യം മനസ്സിലാക്കാം, ജി എസ് ടി ഉണ്ടാക്കിയതിന് ശേഷം എക്കണോമി തകർന്നുവെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം 140,986 കോടി രൂപ, 150,000 കോടിയുടെ വരുമാനത്തിൻ്റെ വളർച്ച, അല്ലെങ്കിൽ അത് എത്തിയിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ ജി എസ് ടി ഒക്കെ നടപ്പിലാക്കിയപ്പോൾ അത് 100,000 കോടിയായിരുന്നു, ഇപ്പോൾ അത് 150,000 കോടി. ഒരു 50% ഇൻക്രീസ് ഈ ജി എസ് ടിയുടെ വളർച്ചയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരൊറ്റ കണക്ക് മാത്രം മതി ഈ വിമർശകരുടെ വാദം തെറ്റാണ് എന്ന് തെളിയിക്കുവാൻ. എൻ്റെ അടുത്ത് ധാരാളം കണക്കുണ്ട്, പക്ഷേ അത് ഈ ബജറ്റിൻ്റെ ചർച്ചയുമായിട്ട് ബന്ധപ്പെടാത്തതുകൊണ്ട് ഞാനിതിപ്പോൾ വയ്ക്കുന്നില്ല. ഇതുതന്നെയാണ് ഇപ്പോൾ നോട്ട് നിരോധനത്തിൻ്റെ കാര്യത്തിലായാലും ഇവർ വാദിക്കുമ്പോൾ, നോട്ട് നിരോധനത്തിന് ശേഷം എക്കണോമി വല്ലാണ്ട് തകർന്നുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 2013-14 നോട്ട് ബാൻഡ് മുൻപ് 4.96 കോടി ആളുകളാണ് ടാക്സ് പേയേഴ്സ് ഉണ്ടായിരുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായ കണക്കുകളാണ്. ഏതാണ്ട് 5 കോടിയോളം ആളുകളാണ് ടാക്സ് പേ ചെയ്തിരുന്നതെങ്കിൽ 2018-19 അത് ഏതാണ്ട് 8 കോടിയുടെ അടുത്തായി. ഓൾമോസ്റ്റ് ഒരു ഇരട്ടിയുടെ, അല്ലെങ്കിൽ ഒരു 80% വളർച്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 2013 വരെ 5-10% മാത്രമേ വളർന്നിരുന്നുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ എത്ര ശക്തമായ വളർച്ചയാണ് ഈ നോട്ട് നിരോധനത്തിന് ശേഷം ഇൻകം ടാക്സ് പേയേഴ്സിൻ്റെ ലിസ്റ്റിലും അതിൻ്റെ വരുമാനത്തിലും വന്നത് എന്നുള്ളത് കണക്കുകൾ വെച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ സർക്കാരിനുള്ള വരുമാനം കൂടുന്നു, അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ള ക്രയവിക്രയ ശേഷി വർദ്ധിക്കുന്നു. നമുക്കറിയാം FDI അടക്കമുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വീണ്ടും പറയുന്നുണ്ട്. അത് കാരണം ലോകത്തിൻ്റെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ വരുന്ന രാജ്യമായി ഇപ്പോൾ ഇന്ത്യ മാറിയിരിക്കുന്നു. അഴിമതി കുറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള ധാരാളം കാരണങ്ങളുണ്ട്. ഇനി ഇതെല്ലാം തന്നെ അദാനിയും അംബാനിയും ചേർന്നുകൊണ്ട് ജി എസ് ടി വലുതാക്കുവാൻ വേണ്ടിയിട്ട്, നരേന്ദ്രമോദിയെ സഹായിക്കുവാനും BJPയെ സഹായിക്കുവാനും വേണ്ടിയിട്ട് എല്ലാ ഗ്രാമങ്ങളിലും പർച്ചേസ് ചെയ്ത് പർച്ചേസിങ് പവറും ജി എസ് ടിയും ജനങ്ങളുടെ മുന്നിൽ നിന്ന് തട്ടിപ്പായി സർക്കാരിന് നൽകുകയാണെന്നാണോ ഇവർ പറഞ്ഞു വരുന്നത്? അതല്ലെങ്കിൽ ഇൻകം ടാക്സ് പേയേഴ്സ് 5 കോടിയാക്കാൻ വേണ്ടിയിട്ട് ഈ അദാനിയും അംബാനിയും ടാറ്റയും ഒക്കെ കൂടെ ചേർന്നിട്ട്, എല്ലാ കുത്തക ന്യൂറോ അഭിനവ മുതലാളിമാരെല്ലാം കൂടെ ചേർന്നിട്ട് ടാക്സ് പേയറുടെ ലിസ്റ്റ് അഡീഷണലായിട്ട് ഉണ്ടാക്കിയിട്ട് ടാക്സ് കൊടുക്കുന്നു എന്നായിരിക്കുമോ ഇവർ പറയുന്ന മറ്റൊരു ആരോപണം? എനിക്കറിയില്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം ജനങ്ങൾ, ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക പുരോഗതി, അല്ലെങ്കിൽ വിപ്ലവം നടത്തിയതിന് ശേഷം ഇന്ത്യക്ക് വരുമാനം കൂടിയിട്ടുണ്ട്, ജനങ്ങൾ കൂടുതൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്, നിയമത്തിൻ്റെ നികുതിയുടെ ചട്ടക്കൂടിലേക്ക് കൂടുതൽ ആളുകൾ വരികയും, അപ്പോൾ നികുതിയുടെ ചട്ടക്കൂടിലേക്ക് ജനങ്ങൾ വരുമ്പോൾ എന്ന് മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 6-7 വർഷങ്ങളായി, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് തൊട്ട് തന്നെ പേഴ്സണൽ ടാക്സിൻ്റെ ഒരു ലിമിറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് 2013-14 കാലഘട്ടം മുതൽ ധാരാളം ഇപ്പുറത്തിലുള്ള 200,000-ൽ നിന്ന് താഴെയൊക്കെ കുറച്ചുകൊണ്ട് ഇൻകം ടാക്സ് പേഴ്സൻ്റെ ലിസ്റ്റ് കുറച്ചിട്ട് പോലും ഇതിൻ്റെ എണ്ണം കൂടുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് കൂടുതൽ വരുമാനം വരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായിട്ട് കണക്കാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഇപ്പോൾ പുതിയ ഒരു ആരോപണം വരുന്നത്,
കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിക്ക് വേണ്ടത്ര വികസനമില്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കൃഷിയെ അല്ലെങ്കിൽ കർഷകരെ പൂർണ്ണമായി തഴയുന്ന രീതിയിലുള്ള ബജറ്റുകളാണ് വരുന്നത് എന്നുള്ളതാണ് ആരോപണം. ഇപ്പോൾ ഈ അവസാനത്തെക്കുറിച്ചും ആരോപണം വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ജനങ്ങൾക്ക് കിട്ടുന്ന ഗുണം മാത്രം, ആ കണക്കുകൾ മാത്രം ഞാൻ പറയാം. കണക്കുകളാണല്ലോ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ആരോപണങ്ങളല്ലോ. അപ്പോൾ ഈ ബജറ്റിൽ തന്നെ നോക്കൂ, 1000 അഗ്രോ സ്റ്റാർട്ടപ്പ് തുടങ്ങുവാനുള്ള ഒരു പദ്ധതികൾ തുടങ്ങിയിരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ, സ്റ്റാർട്ടപ്പിനുള്ള ഒരുപാട് ഗുണങ്ങൾ. അത് അഗ്രി സ്റ്റാർട്ടപ്പ്. നോർമലി നമ്മൾ വിചാരിക്കുക സ്റ്റാർട്ടപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പുകളാണ് പൊതുവേ ഒരു മലയാളികളുടെ മനസ്സിലുള്ളത്. പക്ഷേ അഗ്രികൾച്ചറൽ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് കർഷകന് ഇത്തരത്തിലുള്ള ഗുണം കിട്ടുക, അല്ലെങ്കിൽ പുതിയ ഒരു യുവതലമുറ എങ്ങനെയാണ് കൃഷിയും അല്ലെങ്കിൽ കൃഷിക്കാരനും വേണ്ടിയിട്ടുള്ള ഗുണകരമായ കാര്യങ്ങൾ ആപ്പിലൂടെയും അല്ലാതെയും, സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT എനേബിൾഡ് സാധനങ്ങൾ മാത്രമല്ലല്ലോ, പുതിയ ഉപകരണങ്ങൾ, പുതിയ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ സൃഷ്ടിക്കുകയും അതിനുവേണ്ടിയുള്ള സ്റ്റാർട്ടപ്പുകളും ഏതാണ്ട് 1000 ഉണ്ടാക്കുവാനുള്ള വലിയ സംരംഭം കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 400 ഉണ്ടാക്കിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ വരുന്നു എന്നുള്ളതാണ്. അവയ്ക്ക് പ്രത്യേക ഇൻക്രിമെൻറ്റും അല്ലെങ്കിൽ പുതിയ പുതിയ പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ ഗവൺമെൻറ് ഫെസിലിറ്റീസും നൽകുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴാണ് മറ്റൊരു കണക്കുകൂടി എൻ്റെ മനസ്സ് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുൻപ് 2013-14 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു കർഷകൻ്റെ, ഗ്രാമീണ കർഷകൻ്റെ വരുമാനം, ഹൗസ് ഹോൾഡ് ഇൻകം, അത് ഏതാണ്ട് 6426 എന്നുള്ളതാണ് നാഷണൽ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോഴത് ഏതാണ്ട് 10,000 2018, ഏതാണ്ട് 40% വളർച്ച അതിലും വന്നിരിക്കുന്നു എന്നുള്ളത്. അത് ഒരു കർഷകൻ്റെയും കുടുംബത്തിലേക്ക് വളരുന്ന കർഷകൻ്റെ, കൃഷിക്കാരൻ്റെ വരുമാനത്തിലുള്ള വളർച്ച മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. അത് ഏതാണ്ട് ഇത്രയേറെ കൂടിയിരിക്കുന്നു. ഗ്രാമീണ കർഷകർക്കുള്ള വരുമാനം കൂടിയിരിക്കുന്നു, ഇതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ കർഷകർക്ക് ആത്മാഭിമാനം കൊള്ളാവുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ഇന്ത്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വലിയ മുന്നേറ്റം നടന്നിരിക്കുന്നു. അതിൽ പല കാര്യത്തിലും നമ്മൾ 1st എത്തിയിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓസ്ട്രേലിയയുമായിട്ടൊക്കെ ഒരുപക്ഷേ ഇന്ത്യയുടെ പകുതി പോലുമില്ലാത്ത മറ്റു പല രാജ്യങ്ങളുമാണ് അരിയുടെ കാര്യത്തിലൊക്കെ എക്സ്പോർട്ട് ചെയ്തതെങ്കിൽ ഇന്ന് അരിയും അതുപോലെ തന്നെ ഗോതമ്പ് ഒഴിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്ത്യയുടെ എക്സ്പോർട്ട് ഏറ്റവും ഉന്നതയിലെത്തിയിരിക്കുന്നു. പല രാജ്യങ്ങളെയും കവച്ചിരിക്കുന്നു. നമ്മൾ ലോകത്തിൽ തന്നെ 1st. ഈ കഴിഞ്ഞ വർഷം വളർന്നത് 23.2% ആയിരുന്നത് വളർന്നിട്ട് ഏതാണ്ട് 43% വളർന്നിരിക്കുന്നു. ഒരു 31 ബില്യൺ US വരുമാനമാണ് ഇതിലൂടെ കർഷകർക്ക് ലഭിച്ചത്, കർഷക തൊഴിലാളികൾക്ക് ലഭിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികൾക്കും ലഭിച്ചത് എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്. ലോകത്തിൻ്റെ തന്നെ ഭക്ഷണശാലയായി രാജ്യം, നമ്മളുടെ രാജ്യം മാറുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബജറ്റിൽ 2 കർഷകരുടെ വളർച്ചയാണ് സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ നിർമ്മല സീതാരാമൻ്റെ ബജറ്റിലൂടെ കൊണ്ടുവരുന്നത്. ഒന്ന്, നമുക്കറിയാം ഡ്രോണിലൂടെയൊക്കെ ഈ പറയുന്ന കളകളെ നശിപ്പിക്കുവാനും അല്ലെങ്കിൽ കീടനാശിനികളെ നശിപ്പിക്കുവാനുള്ള സ്പ്രേയും കാര്യങ്ങൾ ചെയ്യുവാനുള്ള പുതിയ ഫെസിലിറ്റി കൊണ്ടുവരുന്ന അടക്കമുള്ള ആധുനികവൽക്കരണം, IT എനേബിൾഡ്, അത് നമുക്കറിയാം. അത് അതിൻ്റെ വിൽപ്പനയിൽ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റമൊക്കെ വെച്ചുകൊണ്ട് ഗ്രാമീണ ജനതയെ ഒരു നഗരവൽകൃത ഒരു വിൽപ്പന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുവാനുള്ള ഈസി ആയിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നിരന്തരം നടക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കീടനാശിനികളുടെ ഒന്നും സമ്പർക്കമില്ലാതെ തികച്ചും ഓർഗാനിക്കായിട്ടുള്ള ഫാമിങ്ങിന് വേണ്ടിയിട്ടും 600,000,000,000 വലിയ ഒരു ബജറ്റ് വിഹിതമാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഒരേ സമയം ജനലക്ഷങ്ങൾക്ക് കഴിക്കുവാനായിട്ട് സാമാന്യേന നടക്കുന്ന കീടനാശിനി പ്രയോഗങ്ങളടങ്ങിയ വലിയ കൃഷി സമ്പ്രദായം ഒരു ഭാഗത്ത് നടക്കുകയും മറ്റൊരു ഭാഗത്ത് ആധുനിക ജനത പ്രതീക്ഷിക്കുന്നത് പോലെ ഓർഗാനിക് ഫാമിലൂടെ ലോകത്തിൻ്റെ തന്നെ ഓർഗാനിക് കൃഷിയുടെ കേന്ദ്രമായി മാറുകയും സ്വായത്തമായ ഭാരതീയ ജനങ്ങൾക്ക് സ്വായത്തമായ സാമ്പ്രദായിക കൃഷി വ്യവസ്ഥയിലൂടെയുള്ള വലിയ വളർച്ചയും അതിന് കിട്ടുന്ന വലിയ തുകയും, കാരണം ഇന്നിപ്പോൾ ഓർഗാനിക് ഫുഡ്സിന് ഭയങ്കര ഡിമാൻഡുള്ള കാലമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്ട്സിനെ ഇന്ത്യയിൽ നിലനിർത്തുവാനും വളർത്തിക്കുവാനുമുള്ള ഒരു വലിയ സംരംഭങ്ങൾ കൂടി ഈ കൃഷിയുടെ ബജറ്റിൽ പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കാർഷിക മേഖലയെ നരേന്ദ്രമോദി സർക്കാർ നിരന്തരം നല്ല രീതിയിൽ
കുറവിലാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ എല്ലാ ബജറ്റിലും, കഴിഞ്ഞ വർഷത്തെയും ഈ ബജറ്റിലെയും അതിൽ 8% 124,000 crore വലിയ ബജറ്ററി വിഹിതമാണ് ഈ ഈ പറയുന്ന കാർഷിക മേഖലയ്ക്ക് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കർഷകർക്ക് വേണ്ടിയിട്ട് വളരെ കാര്യമായ പ്രവർത്തന രീതിയാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നതാണ്. ഒരൊറ്റ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, ഈ കർഷക സമരം എല്ലാം ഇവിടെ നടക്കുമ്പോഴും കഴിഞ്ഞ എത്രയോ നാളുകളായി കർഷകർക്കുള്ള സംഭരണ തുക അത് റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2013-14 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന ബേസ് ഇയർ 2013-14 ഗോതമ്പിൻ്റെ വില, അല്ലെങ്കിൽ സർക്കാർ ഇവിടുത്തെ കർഷകർക്ക് നൽകുന്ന തുക, അത് ഏതാണ്ട് 1908 rupees പെർ ക്വിൻ്റൽ ആയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഇവിടുത്തെ സംഭരണ തുക 1908 rupees. എന്നാൽ ഇപ്പോൾ ആ സംഭരണ തുക 2993.80 rupees 2021-22 കർഷകർക്ക് FCI നൽകിയിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ ഏതാണ്ട് ഇരട്ടിയോളമുള്ള വരുമാനം, 2000 ഏതാണ്ട് 3000, 50% വളർച്ച എന്നുള്ളത് വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ കർഷകർക്ക് അതുപോലെ അരിയുടെയും, അരിയുടെ തുക 2615 എന്നുള്ളത് പെർ ക്വിൻ്റലിന് 2021-22 ഏതാണ്ട് 4293 rupees ആക്കി വർധന ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അരിയുടെയും ഗോതമ്പിൻ്റെയും പൾസിൻ്റെയും കാര്യത്തിൽ വലിയ വർധനവ് സാധാരണ കർഷകന് FCI മുഖാന്തരം കിട്ടുന്ന വലിയ ധനസഹായം ചേർന്ന ബഡ്ജറ്റ് കൂടിയാണ് ഇത്തവണത്തേത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നരേന്ദ്രമോദി ബഡ്ജറ്റിനെയും നരേന്ദ്രമോദി സർക്കാരിനെയും നിരന്തരം വിമർശിക്കുന്ന വിമർശകർക്ക് ഒരു സത്യത്തിൽ വിചിന്തനം വേണ്ട ഒരു സമയമാണിത്. കാരണം ഇന്ത്യയുടെ വളർച്ച തന്നെ ഇപ്പോൾ IMF പോലുള്ള വിദേശ സംഘടനകൾ അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് അത് 9.2% ആണ് ഇന്ത്യയുടെ ഗ്രോത്ത് എന്നാണ്. അത് ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഗ്രോത്ത്, ചൈനയോ US അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള 9.2% ഗ്രോത്ത് വരുന്നില്ല അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ, മിക്കവാറും ലോകത്തെ പ്രഗത്ഭരായ എല്ലാ ശാസ്ത്രജ്ഞന്മാരും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അത്തരത്തിലുള്ള സംഘടനകളും ECO അല്ലെങ്കിൽ അതേപോലെ മറ്റുള്ള എല്ലാ സംഘടനകളും ഗോൾഡ്മാൻ സച്ച് ആൻഡ് സച്ച് ഒക്കെ പോലുള്ള സംഘടനകൾ പറയുന്നത് ഈ പറയുന്ന എന്തായാലും എല്ലാവരും 8.5 ഗ്രോത്ത് റേറ്റ് ഭാരതത്തിന് നൽകുന്നു എന്നുള്ളത് വളരെ ആത്മവിശ്വാസമേകുന്ന ഒരു കാര്യമാണ്. അത് ഏത് ഭരണകർത്താവിനും. അപ്പോൾ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഇത്രയും പ്രശ്നമുണ്ടായിട്ടും കുഴപ്പമില്ല. അതുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ ബജറ്റിനെ നിർമ്മലാ സീതാരാമനും നരേന്ദ്രമോദിയും സമീപിക്കുന്നത് എന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ മുരടിച്ച വളർച്ചാ നിരക്കിനെ കളിയാക്കിക്കൊണ്ട് ഇറ്റ്സ് ബിക്കേം എ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞ, ഹിന്ദു വളർച്ചാ നിരക്കാണ് ഇത് എന്ന് കളിയാക്കിയ ലോകത്തെ മാനവ സമൂഹത്തോട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ BJP സർക്കാരിൻ്റെ ഒരു കൃത്യമായ ഒരു ഒരു ഉത്തരമാണ് ഈ പറയുന്ന ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ വളരുന്ന ഒരു ഒരു സാമ്പത്തിക രംഗം അല്ലെങ്കിൽ സാമ്പത്തികമായ രാജ്യം ഇന്ത്യയാണ് എന്നുള്ളത്. അത്തരത്തിലുള്ള ഇന്ത്യയുടെ വിമർശകർക്കുള്ള മറുപടിയായി കൂടി നാം അതിനെ കണക്കാക്കണം. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വളർച്ച വരുന്നത് എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലാകാലങ്ങളായി ഒരു പോപ്പുലിസ്റ്റ് ബജറ്റല്ല, അത് ജനങ്ങളെ കയ്യടി, ജനങ്ങളുടെ കയ്യടി ഏൽപ്പിക്കുകയോ ജനങ്ങൾക്ക് ഒരു ഫ്രണ്ട് ലോഡ് എക്കണോമി, അതായത് ജനങ്ങൾക്ക് ഒരു പണിയും ചെയ്യാതെ അവർക്ക് വെറുതെ പണം നൽകി എക്കണോമി ത്വരിതപ്പെടുത്താം എന്നുള്ള ചില സാമ്പത്തിക വിദഗ്ധരുടെ അല്ലെങ്കിൽ ചില നോബൽ പ്രൈസൊക്കെ കിട്ടിയ ഇന്ത്യയിലെ തന്നെ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായമല്ല, മറിച്ച് അവർക്ക് തൊഴിൽ നൽകുക, തൊഴിൽശാലകൾ ഉണ്ടാകുക, അങ്ങനെ ബേസ് ലെവലിൽ എക്കണോമി ശക്തമാക്കുക, അങ്ങനെ തൊഴിലാളികളിലൂടെ വരുമാനവും വളർച്ചയും ഉണ്ടാകുന്ന ഒരു ഒരു നാച്ചുറലായിട്ടുള്ള ഗ്രോത്ത്, അത് ഗ്രാമങ്ങളിലെ കർഷകർക്കുണ്ടാകുന്ന ഗ്രോത്ത്, സാധാരണ കൃഷിക്കാർക്കുണ്ടാകുന്ന ഗ്രോത്ത്, അവിടെയാണ് എക്കണോമി വളരേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പ്രവർത്തനമാണ് അല്ലെങ്കിൽ പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത്. നമുക്കറിയാം ഇത്തരത്തിൽ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ ഹൈവേക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. നമുക്കറിയാം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഫെസിലിറ്റിയുടെ കുറവാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിച്ചിരുന്ന കാര്യത്തിൽ സാമ്പത്തിക വിദഗ്ധർക്കോ വിദേശത്തുള്ള ഏത് ആൾക്കോ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഹൈവേയുടെ വികസനം എന്നുള്ള നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച വലിയ ഒരു വികസന സ്വപ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 71,772 kilometers ആയിരുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2013-14 ഇന്ത്യയുടെ ആകെയുള്ള ഭൂപ്രകൃതിയെ ബന്ധിപ്പിച്ചിരുന്നത് എങ്കിൽ ഇന്ന് അതേതാണ്ട് 140,152 kilometers
2022-23 ആയപ്പോൾ എത്തി നിൽക്കുന്നു. നോക്കൂ, ഏതാണ്ട് ഇരട്ടിയോളം വളർച്ച. 75 വർഷമായിട്ടുള്ള രാജ്യത്തിൻ്റെ വികസന രേഖയിൽ ഏറ്റവും സുവർണമായ നേട്ടം ഒരുപക്ഷെ ഈ ഹൈവേയുടെ വികസനമായിരിക്കും. നമുക്കറിയാം ഹൈവേകളൊക്കെ പഴയ ഹൈവേയിലല്ല, 6 ലൈനും അതേപോലെ 4 ലൈനുമാണ്. യാത്ര സുഖമായിരിക്കുന്നു. ഇപ്പോൾ 200 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാവുന്ന ഹൈവേകളുണ്ടായിരിക്കുന്നു. നിയമപരമായി അത് 140 ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും യാത്രയ്ക്ക് അത്ര സുഖമാണ്. ട്രക്കുകൾക്കൊക്കെ വളരെ സ്പീഡിൽ യാത്ര ചെയ്യാം. ആവറേജ് കിലോമീറ്റർ ഒറൗണ്ട് 80 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് കിട്ടുന്നു. അപ്പോൾ ഈ ഈ ഹൈവേയുടെ വളർച്ച ഈ വർഷവും നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് 25,000 കിലോമീറ്റർ ആണ് ഈ നാഷണൽ ഹൈവേ ഇന്ത്യയിൽ വികസനം വരുന്നത്. നമുക്കറിയാം കേരളത്തിലും അതിൻ്റെ വലിയ വികസനം വരുന്നു. തീരദേശ പൈത 6 വരി പാതയാക്കിക്കൊണ്ട് ഏതാണ്ട് 36,000 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് കേരളത്തിലേക്ക് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ രാജ്യത്താകമാനം ഈ ഹൈവേയുടെ വികസനം തൊഴിൽ വർദ്ധിപ്പിക്കും, അവിടെ എക്കണോമി ബൂസ്റ്റാവും, സാധാരണ കർഷകർക്ക് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാനുള്ള നേട്ടവുമാകും എന്നുള്ളത് കാര്യമല്ല. ഇത് നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 62 എയർപോർട്ടുകൾ, വലുതും ചെറുതുമായിട്ടുള്ള 62 എയർപോർട്ടുകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 130 പോകുന്നു. ഉഡാൻ എന്നുള്ള ഒരു പുതിയ സിസ്റ്റത്തിലൂടെ രാജ്യത്തെ തലസ്ഥാനവുമായി സംസ്ഥാന തലസ്ഥാനങ്ങളും ചെറിയ നഗരങ്ങളും ബന്ധിപ്പിക്കുക, അങ്ങനെ ട്രാവലിംഗ് ടൂറിസം ഇതിനെല്ലാം വലിയ കുതിപ്പേകുന്ന ഒരു ഡയറക്റ്റ്. യാത്ര ചെയ്യുമ്പോൾ സമയം അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട്, സമയത്തിൻ്റെ നഷ്ടം ഒഴിവാക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാനും ചെറിയ വിമാനങ്ങൾക്ക് വരെ ഇറങ്ങാൻ പറ്റുന്ന വലിയ രീതിയിൽ ഒരു വികസനമാണ് ഉഡാൻ അല്ലെങ്കിൽ ഈ നാഷണൽ എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിൽ 132 അതും ഇരട്ടിയാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് റെയിൽവേയുടെ കാര്യത്തിലും വലിയ വികസനമാണ് വരുന്നത്. കാരണം 1948 മുതൽ 2014 വരെ ഏതാണ്ട് 21,413 കിലോമീറ്ററുകളാണ് ഇലക്ട്രിഫൈ ചെയ്തിരുന്നതെങ്കിൽ റെയിൽവേ ഇപ്പോൾ 2015 തൊട്ട് 2022 വരെ 24,080, ഏതാണ്ട് അത്രയും തന്നെ, ഒരു 65 വർഷം കൊണ്ടുണ്ടാക്കിയ വളർച്ചയുടെ അത്രയും തന്നെ ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ ഈ 7 വർഷം കൊണ്ടും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വൈദ്യുതീകരണത്തിൻ്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം 400 പുതിയ ട്രെയിനുകൾ, വന്ദേമാതരം എക്സ്പ്രസ്സുകൾ, 200 കിലോമീറ്റർ സ്പീഡ് കൂടുന്ന എക്സ്പ്രസ്സുകൾ വരുന്നു. 100 മറ്റ് ഗുഡ്സ് ട്രെയിൻ വേണ്ടി മാത്രമുള്ള സ്റ്റോപ്പുകളും ട്രെയിനുകളും വരുന്നു, വളരെ വേഗത്തിലോടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റെയിൽവേക്കും വലിയ വികസനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന, ഗ്രാമങ്ങൾ പോലും വൺ സ്റ്റോപ്പ് വൺ പ്രൊഡക്റ്റ് എന്നുള്ള ഗുഡ്സ് ട്രെയിനുള്ള പ്രൊഡക്റ്റ്, ഒരു പ്രത്യേക ഗ്രാമങ്ങളിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ട്രെയിൻ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളത് വലിയ ഒരു ആശ്വാസമേകുന്ന കാര്യമാണ്. ഇപ്പോൾ അങ്ങോട്ടും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നു. ചരിത്രത്തിലാദ്യമായി റെയിൽവേത്തിന് ഏതാണ്ട് 30% കൂടുതൽ ആണ് ഈ ബഡ്ജറ്റിൽ അലോക്കേഷൻ ചെയ്തിട്ടുള്ളത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് റെയിൽവേ അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ. ഇതേപോലെ തന്നെ ജലപാതയുടെ കാര്യത്തിൽ, ഒരുപക്ഷെ കേരളം വേണ്ടത്ര ഉപയോഗിക്കപ്പെടാത്ത ഒരു ഏരിയയാണ്. ജലപാതയുടെ കാര്യത്തിലും ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് വരെ ഇത് വിസ്മരിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 83.61 മില്യൺ ടണ്ണാണ് എനിക്ക് തോന്നുന്നത് ഈ ജലപാത വഴി ഈ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് എത്തിയതും, അതല്ലെങ്കിൽ പോർട്ടിൽ നിന്ന് ചെറുനഗരങ്ങളിലേക്ക് ഈ ജലഗതാഗതമതി എത്തിയെങ്കിൽ, ജലഗതാഗതം നമുക്കറിയാം ചിലവ് കുറവാണ്, പൊല്യൂഷൻ കുറവാണ്, ട്രാഫിക്കിനെയൊക്കെ നിയന്ത്രിക്കുവാനൊക്കെ ഒരുപാട് സഹായിക്കും. അതുകൊണ്ട് ജലപാതയുടെ ഉപയോഗവും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോട് വളരെ കൂടിയിരിക്കുന്നു, നമുക്കത് വളരെ ഗുണകരവുമായിരിക്കുന്നു. ഇതാണ് ഈ യാത്രയും പാതകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമെങ്കിൽ, ഡയറക്റ്റ് ഇവിടെ ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെ ചെറുകിട ആളുകൾക്ക്, നമുക്കറിയാം കേരളത്തിലെ ആണ് ഏറ്റവും കൂടുതൽ മീഡിയം ആൻഡ് ചെറുകിട കൃഷിക്കാരും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സും വ്യാപാരികളും വ്യവസായികളും ഉള്ളത്. അത്തരത്തിലുള്ള മൈക്രോ അല്ലെങ്കിൽ ചെറുകിട വ്യാപാരികൾക്ക് വേണ്ടിയിട്ട് 50,000 രൂപയാണ് അവരുടെ ക്രെഡിറ്റിനും മാറ്റിയുള്ള ലോൺ ഫെസിലിറ്റീസിനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം മാറ്റി വെച്ചതെങ്കിൽ, ഇന്ന് ഈ കോവിഡ് മൂലമെല്ലാം ബുദ്ധിമുട്ടുന്ന ആ കർഷകർക്കും അതേപോലെ തന്നെ വ്യവസായികൾക്കും വ്യാപാരികൾക്കും വേണ്ടിയിട്ട് 500,000 കോടി രൂപയുടെ വലിയ ഒരു മാസ്റ്റർ പ്ലാനാണ് ഈ സർക്കാർ ഈ ബഡ്ജറ്റിലൂടെ മാറ്റിവരിക്കുന്നത്. അതുകൊണ്ട് ചെറുകിടക്കാർക്ക് ഉണ്ടാകുന്ന ചെറിയ, അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടക്കുവാനോ ഇപ്പോൾ തുടങ്ങിയ സംരംഭങ്ങളിലുള്ള ചെറിയ ചെറിയ കോട്ടങ്ങൾ തീർക്കുവാനോ ലോൺ എടുക്കുവാനൊക്കെ ആയിട്ട് കൈയഴിഞ്ഞ സഹായം സാധാരണക്കാർക്ക്, ഏറ്റവും കർഷകർക്ക് വേണ്ടിയിട്ടുള്ള, ചെറുകിടക്കാർക്ക് വേണ്ടിയിട്ടുള്ള വലിയ ഒരു നീക്കിവെപ്പാണ് ഈ സംസ്ഥാന സർക്കാർ, ഈ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു വലിയ നേട്ടമാണ്. ഈ
ഒന്നോ രണ്ടോ പേരോ വെച്ച് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊക്കെ ഒരു ചെറിയ ഫാക്ടറിയോ ചെറിയ മൈക്രോ പ്രൊഡക്ഷൻ സെൻറ്ററുകളൊക്കെ തുടങ്ങിയെന്നവർക്ക് ഈ ഈ ഒരു മുദ്രാ ലോൺ പോലെ തന്നെ ഇതും വലിയ ഗുണം ചെയ്യും, വലിയ മാറ്റങ്ങൾ ചെയ്യും. ഗ്രാമങ്ങൾ പോലും ഇന്ത്യയുടെ പ്രൊഡക്ഷൻ സെൻറ്ററുകളാകുന്ന വലിയ ഒരു മാറ്റത്തിലേക്കാണ് വരുന്നത്. അതേപോലെ സ്റ്റാർട്ടപ്പിനുള്ള ഫെസിലിറ്റിയുടെ കിട്ടിക്കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്കും അവർക്ക് തൊഴിൽ കാത്തു നിൽക്കാതെ സ്വയം സംരംഭകനായി ഉയർന്നു വരുവാനുള്ള, അവൻ്റെ സംരംഭകത്വം വളർത്തുവാനുള്ള, അവൻ്റെ ക്രിയേറ്റിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വലിയ ഒരു വലിയ ഒരു സ്പേസാണ് ഈ സർക്കാർ ഈ ബഡ്ജറ്റിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 19,500 crore PLI സ്കീമിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേക പ്രൊഡക്റ്റ്. അത് സംസ്ഥാന കേന്ദ്ര സർക്കാർ ചില നിബന്ധനകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടക്ടേഴ്സും സെമി കണ്ടക്ടേഴ്സും പോലുള്ള പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഒട്ടുമില്ല, അതുകൊണ്ട് വാഹന വിപണി തന്നെ കുറവാകുന്നു എന്നുള്ളതൊക്കെ കൊണ്ട് സെമി കണ്ടക്ടേഴ്സും കണ്ടക്ടേഴ്സും അടക്കമുള്ള പല ഉപകരണങ്ങളും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളും പ്രത്യേക സംസ്ഥാനത്ത്, അതാത് സംസ്ഥാനങ്ങളിന് ഉതകുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ പ്രൊഡക്ഷൻ റിലേറ്റഡ് ഇൻസെൻറ്റീവ്സ്, അത് നൽകുവാനായിട്ട് ഏതാണ്ട് 19,500 crore അത് മാറ്റിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ, ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്കും അവിടുത്തെ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങളും അല്ലെങ്കിൽ ചെറിയ ടാക്സ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാത് സംസ്ഥാനങ്ങളെ രക്ഷിക്കുവാനായിട്ട്, അതാത് ലോക്കൽ പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വളർച്ച നേടുവാനായിട്ടുള്ള ഒരു നല്ല സംരംഭമാണ്. ഇത് കഴിഞ്ഞ തവണയും വളരെയേറെ ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം LED എല്ലാം ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് നമുക്കൊക്കെ കിട്ടുന്ന LED ഉണ്ടാകുന്നത്, അത്തരത്തിലുള്ള ആ പ്രൊഡക്ഷൻ സെൻറ്റർ ഉണ്ടാകുന്നു എന്നുള്ളതും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ തൊഴിലാളികൾക്കും പ്രൊഡക്ഷൻ സെൻറ്ററിനും കാര്യമായ വികസനം സംഭാവന ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് പല കാര്യങ്ങളും, ഞാൻ സമയക്കുറവ് പോലും നിർത്തുകയാണ്. 2022-23 80 lakh വീടുകൾ പണിയാനായിട്ടുള്ള വലിയ ഒരു തുക ഇന്ന് ഈ ബജറ്റിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുക. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ എത്രയോ 75 years പല ഗ്രാമങ്ങളിൽ പോലും കുടിവെള്ളം എത്തിയിരുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലാണ് ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലേക്കും വൈദ്യുതി എത്തിയത് എങ്കിൽ, ഇതുപോലെ തന്നെ പൈപ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുവാനായിട്ടാണ് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ശ്രമിച്ചിരുന്നത്. ഏതാണ്ട് 8.5 lakh ആളുകൾക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിൽ ഏതാണ്ട് 5 crore ആൾക്കാർക്ക് എത്തിച്ചു. ഇപ്പോൾ അടുത്ത 3 crore ആൾക്കാർക്ക് കൂടി ഈ 2 years എത്തിക്കുവാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആ പണവും മാറ്റിവെച്ചിരിക്കുന്നു. 60,000 ഈ കാല അടുത്ത 1 year നിർമ്മിക്കും എന്നുള്ളത് സംസ്ഥാന കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നു. മൂലധന വർധനവ് ഏതാണ്ട് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 35.4% വർദ്ധിപ്പിച്ചുകൊണ്ട് 7.5 lakh crore ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നു. മൂലധന ചിലവിന് വിൽക്കുന്ന ആ വരുമാനമാണല്ലോ യഥാർത്ഥത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങളും കൂടുതൽ പ്രൊഡക്ഷൻ സെൻ്ററുകളും ഉണ്ടാക്കുവാനൊക്കെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ബാങ്കുകൾ, അത് കോർ ബാങ്കിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതും സാധാരണക്കാരനും ഗ്രാമത്തിലെ ജനങ്ങൾക്കും വലിയ ഉപകാരമുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നദികളെ കണക്റ്റ് ചെയ്യുവാൻ ചില കാലഘട്ടങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മഴവെള്ളം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഹിമാലയത്തു നിന്നുള്ള വെള്ളങ്ങൾ കൂടുതൽ വരുമ്പോൾ നദികളെ സംയോജിപ്പിച്ചുകൊണ്ട് ഏതാണ്ടൊരു വലിയ ബൃഹത്തായ പദ്ധതി, ശരിക്കും ഭഗീരഥനൊക്കെ ഇതിഹാസങ്ങൾ ചെയ്തതിന് തുല്യമായ വലിയൊരു പദ്ധതി നടപ്പിലാക്കുകയും ഏതാണ്ട് 900,000 hectare കൃഷി ഒക്കെ അനുയോജ്യമാക്കുകയും 62 lakh പേർക്ക് കുടിവെള്ളം എത്തിക്കുകയും 103 MW ഹൈഡ്രോ പ്രൊജക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന, അതൊക്കെ ഇന്ത്യയിലെ മുഴുവൻ കർഷകർക്കും ഗുണകരമാകുന്ന വലിയ പദ്ധതി അടക്കം വലിയ പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് അടിസ്ഥാന വർഗത്തിന് ഏറ്റവും ഗുണകരമാണ്, അത് കർഷകർക്ക് ഏറ്റവും ഗുണകരമാണ്, തൊഴിലാളികൾക്ക് ഗുണകരമാണ്. ഇതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു സാമാന്യ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കമ്മിങ് സൂൺ.